വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ ഭരണസമിതി ആദ്യ കൗൺസിൽ യോഗം നടന്നു. 2021-22 വാർഷിക പദ്ധതി തയ്യാറാക്കി അംഗീകാരം നേടുന്നതിന് കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. വാർഷിക പദ്ധതിയിലെ ഭേദഗതികൾ കൗൺസിൽ അംഗീകാരത്തിന് വെച്ചു. കേരളത്തിലെ തെരുവുകൾ പ്രകാശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പരമ്പരാഗത തെരുവു വിളക്കുകൾക്ക് പകരമായി LED ബൾബുകൾ സ്ഥാപിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലാവ് പദ്ധതിക്ക് അംഗീകാരമായി. വടക്കാഞ്ചേരി ബൈപ്പാസിൻ്റെ PWD ചീഫ് എഞ്ചിനീയർ അംഗീകരിച്ച അലൈൻമെൻറ്റ് പ്ലാനിനെക്കുറിച്ച് കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തു. 20 വീടുകൾ പൂർണ്ണമായും 10 വീടുകൾ ഭാഗികമായും പൊളിച്ചു നീക്കേണ്ടി വരുമെന്നും 5.6 കിലോമീറ്റർ നീളത്തിലും 30 മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് റോഡ് കരുതക്കാട് പള്ളിക്ക് സമീപത്ത് നിന്നും ആരംഭിച്ച് അകമലയിൽ അവസാനിക്കുന്നതുമാണ്. പുഴയ്ക്ക് മുകളിലൂടെയും റെയിൽവേ ലൈനിന് മുകളിലൂടെയും 2 പുതിയ പാലങ്ങൾ ആവശ്യമുള്ളതായി വരുന്നതിനാൽ കിഫ്ബിയോട് അഭ്യർത്ഥിക്കുവാനും റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അനുമതിക്ക് വേണ്ടി റെയിൽവേക്ക് സമർപ്പിച്ച അപേക്ഷയുടെ അവസ്ഥയെക്കുറിച്ച് ആരായുവാനും ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ സ്കെച്ചും ഭൂമി വിലയും എത്രയും പെട്ടെന്ന് സമർപ്പിക്കുവാൻ റവന്യൂ സർവേ വകുപ്പുകളോട് ആവശ്യപ്പെട്ട് കത്ത് നൽകുവാനും യോഗത്തിൽ തീരുമാനമായി. ഇത്തരം പ്രവൃത്തികൾക്കു ശേഷം DPR തയ്യാറാക്കി കിഫ്ബിക്ക് അടിയന്തിരമായി സമർപ്പിച്ച് അംഗീകാരം നേടുവാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, അതിനുശേഷമാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രോസസ്സിംഗും കഴിഞ്ഞതിന് ശേഷമാണ് നഗരസഭാ യോഗം പരിപൂർണമായ രീതിയിൽ നമുക്ക് കൂടാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സെപ്പറേറ്റ് കൂടാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കൂടി കൂടിയാലാണ് അതാത് തലത്തിൽ നമ്മുടെ കൗൺസിലിന്റെ സമയം കുറയ്ക്കാൻ വേണ്ടി വിശദമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്മിറ്റി യോഗം, കൗൺസിൽ യോഗം അംഗീകരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതിനുശേഷം പരിപൂർണമായ രീതിയിൽ നമുക്ക് യോഗം ചേരാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് അജണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ജമീല ബി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, പ്രതിപക്ഷ കൗൺസിലർമാരായ K അജിത് കുമാർ, SAA ആസാദ്, ബുഷറ റഷീദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.